السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. بسم الله الرحمن الرحيم، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്ന കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക എന്നുള്ളത്. സൂറത്തു ഫുസ്സിലത്തിലെ 34-ാമത്തെയും 35-ാമത്തെയും ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. രാവും പകലും സമമാകാത്തതുപോലെ, നരകക്കാരും സ്വർഗക്കാരും സമമാകാത്തതുപോലെ, തണലും വെയിലും ഒരിക്കലും തുല്യമാകാത്തതുപോലെ, രണ്ട് വിപരീത പദങ്ങളാണ് നന്മ എന്നതും തിന്മ എന്നതും. ഒരിക്കലും നന്മയും തിന്മയും ഒരു നിലക്കും തുല്യമാവുകയില്ല. അതുകൊണ്ട് ദുഫ ബില്ലത്തി ഹി അഹ്സൻ, നീ തിന്മയെ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ലതുകൊണ്ട് എതിർക്കണമെന്നതാണ്. ഫൈദല്ലദി ബൈനക വ ബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം, അങ്ങനെ നീ തിന്മയെ നന്മ കൊണ്ട് എതിർത്താൽ നിനക്കും ഏതൊരു മനുഷ്യനുമിടയിൽ ശത്രുതയുണ്ടോ അവൻ നിന്റെ ഏറ്റവും അടുത്ത മിത്രമായിത്തീരും. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹല്ലിൻ അലീം, അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് എതിർക്കാൻ കഴിയുക ക്ഷമയുള്ളവർക്കും വമ്പിച്ച സൗഭാഗ്യവാന്മാർക്കും മാത്രമാകുന്നു എന്നല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തിന്മയെ നല്ല രൂപത്തിൽ എതിർക്കുക എന്നുള്ളത്. ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹദി ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹയും നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ജൂതന്മാർ അവരുടെ അരികിലൂടെ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ, അസ്സാമു അലൈക്കും മുഹമ്മദെ, നിനക്ക് മരണമുണ്ടാകട്ടെ എന്ന രൂപത്തിൽ കേൾക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് പോലെ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത് കേട്ട് സഹിച്ചില്ല. ഒന്ന്, ലോകത്തിൻ്റെ നേതാവായ റസൂലിനെയാണ് ചീത്ത വിളിക്കുന്നത്. രണ്ട്, തൻ്റെ പ്രിയതമനായ റസൂലിനെയാണ് ചീത്ത വിളിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചു, വഅലൈക്കും മുസ്സാമു വല്ലഅന, നിങ്ങൾക്കും നാശമുണ്ടാകട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇങ്ങനെ പ്രതികരിക്കരുത്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൗമ്യത ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പ്രതികരിക്കരുത്. അപ്പോൾ നബിയെ, അവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ അവർക്ക് പറ്റിയും തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വ അലൈക്കും, നിങ്ങൾക്കും അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആയിഷ നീ അറിയണം, നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാന തആല അത് സ്വീകരിക്കും. എന്നാൽ അവർ എനിക്കെതിരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാന തആല സ്വീകരിക്കില്ല. പിന്നെന്തിനാണ് നമ്മൾ ബേജാറാകുന്നത് എന്ന രൂപത്തിൽ സംസാരിക്കാൻ. പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ വിമർശകർ, നമുക്കറിയാലോ ഫേസ്ബുക്ക് വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ പല നിലക്കും ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ പല രൂപത്തിലുള്ള പ്രചരണങ്ങളും പ്രചരിപ്പിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മാന്യമായ രൂപത്തിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇനി വ്യക്തിപരമാകട്ടെ, നമുക്കെതിരൊരാൾ ഇങ്ങോട്ട് മോശമായി പെരുമാറുകയാണെങ്കിലും നമ്മൾ മാന്യമായി കൊണ്ടാണ് പെരുമാറേണ്ടത്, മാന്യമായി കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. ഇത് ഫബില്ലതി ഹിയ അഹ്സനുസ് സയ്യിഅ, പരിശുദ്ധ ഖുർആൻ സൂറത്തു മുഖ്മിനൂനിലെ
96-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പഠിപ്പിച്ചു, നിങ്ങൾ തിന്മയെ ഏറ്റവും നല്ല രൂപത്തിൽ എതിർക്കണമെന്നതാണ്. ആദം അലൈഹിസ്സലാമിന്റെ മക്കളുടെ ചരിത്രം സൂറത്തു മാഇദയിലെ 27 മുതൽ 32 വരെയുള്ള ആയത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 27-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഹാബീൽ എന്ന അനിയന് നേരെ ജ്യേഷ്ഠൻ കാബീൽ കൊല്ലാൻ വേണ്ടി കൈനീട്ടിയ സന്ദർഭം, ലഇം ബസത ഇലയ്യ യദക ലിതഖ്തുലനി, ഇക്കാക്ക നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ കരങ്ങൾ എന്നിലേക്ക് നീട്ടിയാലും, മാ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക, താങ്കളെ കൊല്ലാൻ വേണ്ടി എൻ്റെ കരങ്ങൾ താങ്കളിലേക്ക് നീളുകയില്ല, കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ പേടിക്കുന്നു എന്നതാണ് സൂറത്തു മാഇദയിലെ 27-ാമത്തെ ആയത്ത്. ഏത് രംഗത്തും ഏറ്റവും മാന്യമായ രൂപത്തിൽ, ഏറ്റവും നല്ല സംസാരത്തോടുകൂടി, ഏറ്റവും നല്ല പ്രതികരണത്തോടുകൂടി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനും അതുപോലെ തന്നെ വ്യക്തിപരമാകട്ടെ ഏത് വിഷയമാകട്ടെ തിന്മയെ നന്മ കൊണ്ട് എതിർക്കണം എങ്കിൽ നമ്മുടെ ശത്രുക്കൾ പോലും മിത്രങ്ങളായിത്തീരും, അല്ല എങ്കിൽ നമ്മുടെ മിത്രമായ ആളുകൾ പോലും നമ്മളൊരു എതിർപ്പ് കൊണ്ട്, നമ്മൾ മോശമായ രൂപത്തിൽ തെറി വിളിച്ചും ആക്ഷേപിച്ചുകൊണ്ടുമാണ് എതിർക്കുന്നതെങ്കിൽ നമ്മുടെ മിത്രങ്ങൾ പോലും ശത്രുക്കളായി തീരും. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു മനുഷ്യൻ, അയാൾ മൂത്രമൊഴിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബിൻ്റെ പള്ളിയിലാണ് മൂത്രമൊഴിക്കുന്നത്. ഇന്നെങ്ങാനും അങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് വലിയ വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മാന്യമായ രൂപത്തിൽ അയാളെ തിരുത്തി കൊടുത്തു. അയാൾ ചെയ്യുന്ന പ്രവർത്തനം വലിയ മര്യാദക്കേടാണ്, വലിയ അപകടമാണ് എന്ന് വളരെ രഹസ്യമായി അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിച്ചു. അദ്ദേഹം ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹം ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിലേക്ക് കടന്നു പോന്നു. നമ്മൾ മാന്യമായിട്ടായിരിക്കണം ഏത് രംഗത്തും പ്രതികരിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ദീൻ അനുസരിച്ച് ജീവിക്കുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ സഹോദരങ്ങൾക്ക് അല്ലാഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനാ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.